കീഴിലുള്ള തൻ്റെ സ്വത്തുക്കൾ തിരിച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ കഥയാണിത്. തൻ്റെ കുടുംബത്തിന് കിട്ടേണ്ട സ്വത്തുക്കൾ കാരണവർ കൈയടക്കി വാഴുന്നു. അമ്മയും പെങ്ങന്മാരും മരുമക്കളെല്ലാം അദ്ദേഹത്തിൻ്റെ നിർദയമായ പെരുമാറ്റത്തിൽ കഷ്ടപ്പെടുന്നു. താൻ പഠിച്ച് വലുതായി നല്ല നിലയിലെത്തിയ ശേഷം തൻ്റെ സ്വത്തുക്കൾ തിരിച്ചെടുക്കണം, കാരണവരെ മുട്ടുകുത്തിക്കണം അദ്ദേഹം തീരുമാനിക്കുന്നു. അക്കാലത്ത് കാളിയുടെ അനുഗ്രഹം കൊണ്ട് ആട്ടിടയൻ കാളിദാസനായ കഥ കേട്ടത്. അങ്ങനെ എന്തെങ്കിലും ഒരു ഭഗവാനെയോ ഭഗവതിയുടെയോ കടന്നു പിടിച്ച് ഒരു വരം വാങ്ങണം എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. അന്ന് രാത്രി സ്വപ്നത്തിൽ മൂകാംബിക ക്ഷേത്രത്തിലെ ഒരു സംഭവം കാണുന്നു. അങ്ങനെ മൂകാംബികയിലേക്ക് പോയി തമ്പുരാട്ടിയെ തൊഴുത് ഒരു വരം വാങ്ങണം എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. അങ്ങനെ പുറപ്പെടുന്ന യാത്രയെക്കുറിച്ചുള്ള കഥയാണ് ഇത്. വരൂ, ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. അങ്ങനെ പോകുന്ന അദ്ദേഹം പിറ്റേ ദിവസം എന്നും പോലെ സ്കൂളിലേക്ക് പോകുന്നു. കുറച്ചു നേരം ആ സ്ഥാപനത്തെ നോക്കി നിൽക്കുന്നു. അവിടെ കയറിയിരുന്ന് പഠിക്കുക, അദ്ദേഹത്തിന് മനസ്സിലുള്ള മര്യാദ പറഞ്ഞു. ചെന്ന് തമ്പുരാട്ടിയുടെ കടന്നു പിടിച്ച് വല്ലതും വാങ്ങ്, മനസ്സിലുള്ള ഈഗോ അങ്ങനെ പറയുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അദ്ദേഹം കുറച്ചു നേരം ആലോചിച്ച് നിൽക്കുന്നു. എന്തോ ഒരു ശക്തി വലിച്ചു പിടിച്ച് മുന്നോട്ട് വലിച്ച് കൊണ്ടുപോകുന്ന പോലെ അദ്ദേഹം മുന്നോട്ട് തന്നെ നടന്നു. അങ്ങനെ അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നു. മടങ്ങിയാലോ ആലോചിച്ചു, പക്ഷേ അധികം ആലോചിക്കേണ്ടി വന്നില്ല. അപ്പോഴേക്കും ട്രെയിൻ വന്നു. സോ അങ്ങനെ ട്രെയിനിൽ കയറി ഇരുന്നു. ഇറങ്ങിയാലോ വീണ്ടും ആലോചിച്ചു, പക്ഷെ അതും അധികം ആലോചിക്കേണ്ടി വന്നില്ല. വണ്ടി ചൂളം വിളിച്ച് നീങ്ങി. അപ്പോൾ അദ്ദേഹത്തിന് സമാധാനമായി. ഇനി താൻ വിചാരിച്ചാലും തനിക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ. അങ്ങനെ അദ്ദേഹം പ്രകൃതി ദൃശ്യങ്ങളും നോക്കിക്കൊണ്ട് വണ്ടിയിൽ കയറി പോയി. കുറച്ച് ദൂരം എത്തിയപ്പോൾ അമ്മേനെ ഓർമ്മ വന്ന് അദ്ദേഹം ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് ആലോചിച്ച് പോകുന്നു. എന്നാലും അങ്ങനെ അദ്ദേഹം കോഴിക്കോട്ടിലേക്ക് എത്തുന്നു. അപ്പോഴും മനസ്സിലൊരു പേടി, ടിക്കറ്റില്ല, ആരെങ്കിലും വന്ന് പിടിച്ചിറക്കുമോ? പക്ഷേ ആരും പിടിച്ചിറക്കിയില്ല. അങ്ങനെ അദ്ദേഹം മുന്നോട്ട് നീങ്ങി. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, വണ്ടിയിൽ നിന്ന് ഇറങ്ങണം, ഇത് കണ്ണൂരാണ്, ഇനിയും വണ്ടി മുന്നോട്ട് പോവില്ല. അങ്ങനെ അദ്ദേഹം ഇറങ്ങി. അങ്ങനെ അദ്ദേഹം പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്ത് കടന്നു. ഒരു ചായക്കടയിൽ നിന്ന് കുറച്ച് പച്ചവെള്ളം വാങ്ങി കുടിച്ച് തീവണ്ടി ഓഫീസിൻ്റെ പുറത്തെ വരാന്തയിൽ കടന്ന് സുഖമായി ഉറങ്ങി. പിറ്റേന്ന് വടക്കോട്ട് പോകുന്ന വണ്ടിയിൽ കയറി ആ വണ്ടിയും നീങ്ങി. ഓരോ സ്റ്റേഷനായി മുന്നോട്ട് പോയി. പല്ല് തേച്ചിട്ടില്ല, കുളിച്ചിട്ടില്ല, കുറി തൊട്ടിട്ടില്ല, നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു ടിക്കറ്റ് എക്സാമിനർ വന്ന് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ടിക്കറ്റില്ല. കാശുണ്ടോ? കാശുമില്ല. ആ ഉദ്യോഗസ്ഥൻ അങ്ങനെ അദ്ദേഹത്തെ ഫുൾ പരിശോധിച്ചിട്ട് പറഞ്ഞു അടുത്ത ഓഫീസിൽ ഇറങ്ങണമെന്ന്. അങ്ങനെ വണ്ടി പിന്നെ സ്ഥലം വിട്ടു. അടുത്ത സ്റ്റേഷനെത്തി. ഇറങ്ങണോ വേണ്ടയോ എന്ന് ആലോചിക്കേണ്ടി വന്നില്ല, കാരണം അപ്പോഴേക്കും സ്റ്റേഷൻ മാസ്റ്റർ വന്ന് അദ്ദേഹത്തെ പുറത്തേക്ക് ഇറക്കി. തൃക്കന്നാട്, അദ്ദേഹം ആ ബോർഡ് വായിച്ചു. അങ്ങനെ അദ്ദേഹം അവിടെ ഇറങ്ങി. പിന്നെ നാല് പാടും നോക്കി. ലാസ്റ്റ് അദ്ദേഹം അവിടെ ഉള്ള ഒരു വീട്ടിൽ കയറി. എന്താ? ഒരു എംബ്രാന്തരി ചോദിച്ചു. വിശക്കുന്നു, വല്ലതും തരണം, അദ്ദേഹം ചോദിച്ചു. അങ്ങനെ ആ ബ്രാഹ്മണൻ ഒരു കുറച്ച് ഭക്ഷണം കൊടുക്കുന്നു. അങ്ങനെ ഇദ്ദേഹം നല്ല വിശപ്പായതുകൊണ്ട് ഫുള്ള് കഴിച്ചു. അപ്പോഴാണ് അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ വിവരമൊക്കെ ചോദിക്കുന്നു. ഇദ്ദേഹവും തൻ്റെ കഥ മൊത്തം പറയുന്നു. അപ്പോൾ ആണ് അവരിപ്പോൾ ചോദിക്കുന്നത് പിഷാറെഡ്ഡി ആണല്ലേ എന്ന്. അപ്പോൾ അതേന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് മാല കെട്ടാൻ അറിയുമോ എന്ന് ചോദിക്കുന്നു. അറിയാമെന്ന് പറയുമ്പോൾ മാല കെട്ടാൻ അറിയുമോ ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു അറിയാമെന്ന്. അങ്ങനെ അവർ കുറച്ച് പൂക്കൾ കൊടുത്തിട്ട് മാല കെട്ടിത്തരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. സോ അങ്ങനെയെങ്കിലും മാല കെട്ടാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഉത്സവമാണ്, സോ അമ്പലത്തേക്കുള്ള മാല നാളെ കുളിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് കെട്ടിത്തരണം എന്ന്. സോ അങ്ങനെ അദ്ദേഹം അന്ന് ബീച്ചിൽ പോയി കാണുന്നു. ആദ്യമായിട്ടാണ് അദ്ദേഹം ബീച്ചിലൊക്കെ കാണുന്നത്. സോ
അദ്ദേഹത്തിന് നല്ല സന്തോഷമായിരുന്നു, ഒരു പുതിയൊരു അനുഭവമായിരുന്നു. അങ്ങനെ അദ്ദേഹം അന്ന് രാത്രി അവിടെ കഴിച്ചു കൂടുന്നു. പിറ്റേന്ന് ഉത്സവവും കണ്ട് ഭഗവതിയെ നന്നായിട്ട് തൊഴുതതിന് ശേഷം അദ്ദേഹം പിന്നെ അടുത്ത സ്റ്റേഷനിൽ കയറി പാലത്തിലൂടെ നടന്നു പോകുന്നു. ഇനിയിപ്പോൾ സ്റ്റേഷനിൽ കയറി ട്രെയിൻ കയറിയാലോ എന്ന് ആലോചിക്കും. പക്ഷേ ട്രെയിനിൽ കയറണമെങ്കിൽ അവിടെയുള്ള സ്റ്റേഷൻ മാസ്റ്ററിന് ഇദ്ദേഹത്തെ അറിയാം, അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്നും അറിയാം. സോ അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇനി പിന്നോട്ടില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പാലത്തിലൂടെ നടക്കുന്നു. സോ അങ്ങനെ നടന്ന് നടന്ന് അദ്ദേഹം ഒരു വലിയ ടണലിലെത്തുന്നു. ടണലാണെങ്കിൽ ഫുൾ ഇരുട്ടാണ്, അദ്ദേഹത്തിന് പേടിയാവുന്നു ചെറിയ കുട്ടിയല്ല. സോ കാലിൻ്റെ ഇടയിൽ കൂടെ എന്തൊക്കെയോ എഴിയുന്നു. എന്നിട്ട് അവിടെ നിന്ന് റോട്ടിൽ കയറിയിട്ട് റോട്ടിൽ നിന്ന് നടക്കുന്നു. സോ ഇദ്ദേഹം ഒന്നും കഴിച്ചിട്ടില്ല, നല്ല വിശപ്പുണ്ട്, കയ്യിൽ പൈസയില്ല. സോ അവിടെ മുതലാളിയാണെന്ന് തോന്നിക്കുന്ന ഒരാളെ കണ്ടപ്പോൾ അദ്ദേഹം പോയിട്ട് ചോദിക്കാനായിട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷെ ആകെപ്പാടെ ഒരു മടിയായി, അയ്യേ കാശ് എങ്ങനെയാണ് ചോദിക്കുക. സോ അദ്ദേഹം അതൊന്നും ചോദിച്ചില്ല, എങ്ങോട്ട് അമ്പലത്തേക്ക് പോകാനുള്ള വഴി മാത്രമാണ് ചോദിച്ചത്. സോ ചോദിച്ച ആൾ പക്ഷേ ഒരു മലയാളിയായിരുന്നു. സോ അദ്ദേഹം ഇദ്ദേഹത്തിന് ഡീറ്റെയിൽഡായിട്ട് ഇന്ന ഇന്ന വഴി കൂടെ പോകണമെന്ന് പറഞ്ഞ് നിർദ്ദേശങ്ങൾ നൽകുന്നു. സോ അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് കുറേ കടവ് കടന്ന് അങ്ങോട്ട് പോകുന്നു. പിന്നെ അദ്ദേഹം ഇദ്ദേഹത്തോട് പൈസയും ചോദിക്കുന്നു, അദ്ദേഹം കൊടുക്കുന്നു. അങ്ങനെ ഇദ്ദേഹം കുറേ പടകും കടന്ന് ലാസ്റ്റ് മൂകാംബികേൻ്റെ തൊട്ടടുത്ത് വരെ എത്തുന്നു. അവിടെ നിന്ന് ഒരു കൃഷിക്കാരുടെ വീട്ടിൽ അദ്ദേഹം അന്നത്തെ ദിവസം കഴിച്ചു കൂട്ടുന്നു. പിറ്റേന്ന് അദ്ദേഹം നടന്ന് മൂകാംബികയിലേക്ക് എത്തുന്നു. മൂകാംബികയിലെത്തി കൺകുളിർക്കെ ദേവിയെ തൊഴുന്നു. ദേവിയെ തൊഴുതിട്ട് അദ്ദേഹം ചോദിക്കുന്നു, എൻ്റെ കൂടെ പോരുന്നോ, ഞാൻ തിരിച്ചു പോവുകയാണെന്ന്. ആരും കേട്ടിയില്ല. അങ്ങനെ അദ്ദേഹം നന്നായിട്ട് തൊഴുത് കുറേ നേരം ദേവിയെ നോക്കി, അവിടുത്തെ ഗോപുരം അങ്ങനെ എല്ലാ അതും നോക്കി, അവിടുത്തെ പ്രസാദവും വാങ്ങി കഴിച്ചുകൊണ്ടിരുന്നു. കഴിച്ചു കഴിഞ്ഞ് അടുത്തുള്ള കിണറായിരുന്നു. സോ അതും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പുറകുന്ന ആരോ പറഞ്ഞു, അതിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് നോക്കണ്ട, അതിൻ്റെ അകത്ത് വീണ് പോകുന്ന. നോക്കുമ്പോൾ ഒരു ചേട്ടൻ, ഒരു 25 വയസ്സ് അടുത്തുണ്ടാവുന്ന ഒരു ചേട്ടനായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. സോ അങ്ങനെ അദ്ദേഹം ഈ കുട്ടിയോട് വിവരങ്ങൾ അന്വേഷിക്കുന്നു. തിരിച്ചു പോകണമെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു, ഇത് ഉത്സവകാലമാണ്, കൊടിയേറിക്കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റൂല, ഇപ്പം തന്നെ ഇറങ്ങാമെന്ന് പറഞ്ഞ് അവർ കൊടിയേറിക്കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റൂല എന്ന് പറഞ്ഞ് അവർ ഒപ്പം ഇറങ്ങുന്നു. സോ കുട്ടി ഇറങ്ങാൻ പോകുമ്പോൾ ആ ചേട്ടൻ പറയുന്നു, ഇതുപോലെ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരാം, കുട്ടീനെ വീട്ടിൽ കൊണ്ടുപോയി അമ്മേനെ ഏൽപ്പിച്ചിട്ട് ഞാൻ തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നമ്മുടെ കഥാനായകനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ട് എത്തിക്കുന്നു. എത്തിച്ചിട്ട് അവരുടെ അമ്മ ഇവർക്ക് ഭക്ഷണം നൽകുന്നു. സോ അങ്ങനെ ഇവർ ഭക്ഷണവും കഴിച്ച് ഇവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. സോ എല്ലാവരും തൻ്റെ കാര്യം താൻ മാത്രം നോക്കി, അതായത് സെൽഫിഷായിട്ടുള്ള ലോകത്തിൽ മറ്റൊരാൾക്ക് വേണ്ടി തൻ്റെ വിലപ്പെട്ട സമയവും കളഞ്ഞ് ഇത്രയൊക്കെ റിസ്ക് എടുത്ത് തന്നെ വീട്ടിൽ കൊണ്ടെത്തിച്ച ആളെക്കുറിച്ച് ഓർക്കുമ്പോൾ കഥാനായകന് പണ്ടൊരു എഴുത്തുകാരൻ പറഞ്ഞ കാര്യമായിരുന്നു ഓർമ്മ വന്നത്. മഹാകവി നാലപ്പാട്ട് നാരായണ മേനോൻ പറഞ്ഞ കാര്യമായിരുന്നു ഓർമ്മ വന്നത്. സോ അദ്ദേഹവും ആലോചിച്ച് പോകുന്നു, പാവം മനുഷ്യൻ എന്ന്.